Hi friends, I am ponnappan. Welcome to my channel. Now, Cheera Samayana, Nala Vaila Samayana, Namukelark and Cheera Valatan Betum, Nala Ilakarela, Etum Prasanapatonana, Cheera and Varina. Above is Samangal Tana Venam Cheera Vacanata, Pina Samangan to Vetu Garilla. Above three pairs of the Gaidavana, Cheera, Valam, Alangal Gomutram, Anna, Etum Gudal Namukudakana, Above Gomutra Villa, where end the Valamana Gudakanda the Joyanda. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും സീറോ കോസ്റ്റിലുള്ള ഒരു വളമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ എളുപ്പമാണ് നമ്മുടെ ഗോമൂത്രത്തിന് പകരമായിട്ട് ഇത് തന്നെ ഉപയോഗിക്കാം അല്ലാതെ വേറെ ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കുകയും വേണ്ട അപ്പോൾ ആ വളം എന്താണെന്ന് ഞാൻ നോക്കാം ഞാൻ അതാണ് ഈ ചീരയ്ക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ ഇത് ടവർ ഈ ഒരു സ്ഥലത്താണ് ഈ ചീര സെറ്റ് ചെയ്തിരിക്കുന്നത് 35 ചെടിയോളം അല്ലെങ്കിൽ 35 ചീരയോളം നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്താണ് ഞാൻ ചീര വളർത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ചീരയുടെ വളത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം അപ്പോൾ അതിനു മുൻപായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ കൃഷിയൊക്കെ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കേ അപ്പോൾ നമ്മുടെ ചീരയ്ക്ക് നമ്മൾ പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഗോമൂത്രമാണ് അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങളാണ് നമ്മുടെ ഇലച്ചെടികൾ അല്ലെങ്കിൽ ഇല വളരാനായിട്ട് നൈട്രജൻ ഏറ്റവും കൂടുതലുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഗോമൂത്രം അതിന് ഏറ്റവും നല്ലതാണ് പക്ഷേ എല്ലാവർക്കും ഗോമൂത്രം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ യൂറിയയിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉണ്ട് ഇപ്പോൾ രാസ വളമായിട്ട് നമുക്ക് യൂറിയ ഉപയോഗിച്ച് കൊടുക്കാം പക്ഷേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതൊന്നും ചെയ്യാറില്ല അപ്പോൾ ഈ യൂറിയയ്ക്കകത്ത് അത് പശുവിൻ്റെ ആണെങ്കിലും മനുഷ്യൻ്റെ ആണെങ്കിലും എല്ലാ യൂറിയ എല്ലാ മൂത്രത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ നൈട്രജൻ ഉണ്ട് പക്ഷേ നമ്മൾ പശുവിൻ്റെതാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആ നൈട്രജൻ കൂടുതലുള്ള ഏറ്റവും കൂടുതലുള്ള വളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നമ്മുടെ ഗോമൂത്രത്തിന് പകരമായിട്ട് നമുക്ക് ഈ വളം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഗോമൂത്രത്തിന് പകരമായിട്ട് എന്താണ് ഞാൻ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ചീരയ്ക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് നമ്മുടെ ചീമക്കുന്ന ഇലയുടെ വളമാണ് നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ ചീമക്കുന്നയിലുണ്ട് നമുക്കറിയാം പയർവർഗ്ഗങ്ങളിൽ കൂടുതലും നൈട്രജൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചീമക്കുന്ന ഒരു പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഇലയ്ക്കാണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ചെടികൾ നല്ല പെട്ടെന്നാണ് ബുമ്മെന്നും പറഞ്ഞാണ് വളരുന്നത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയിട്ട് ഇത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി ചീമക്കുന്നയില കിട്ടിയില്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പച്ചിലകൾ ഇപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന എന്താ പോച്ചയെന്നും അല്ലെങ്കിൽ പുല്ലെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ കളകളാണെങ്കിലും നമ്മൾ പറിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് അളവില്ല എന്നാലും നമുക്ക് ഒരു പിടിക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചീമക്കുന്നയില എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മറ്റ് ഇലകൾ ഏതെങ്കിലും എടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക അതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഞാനിപ്പോൾ ചീമക്കുന്നയില വെള്ളവും ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നാറ്റമാണ് കേട്ടോ ഇതിന് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതുപോലെ തന്നെ ചീമക്കുന്നയില ഇല്ലെങ്കിൽ മറ്റെടുക്കുക അത്രയും തന്നെ കഞ്ഞിവെള്ളം കൂടെ നമ്മൾ എടുക്കുക ഒരു മഗ് പച്ചിലവെള്ളം അരച്ചത് ഒരു മഗ് നമ്മുടെ കഞ്ഞിവെള്ളം രണ്ട് മഗ് പച്ചവെള്ളം അങ്ങനെ മൂന്ന് ഇതിൻ്റെ 1:1:2 എന്നുള്ള ലെവലിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്തു നോക്കണം കാരണം നമ്മുടെ ചീരയ്ക്കെല്ലാം ലിക്വിഡായിട്ടുള്ള വളങ്ങളാണ് ഏറ്റവും നല്ലത് കാരണം ഇത് നമുക്ക് വളർച്ച പെട്ടെന്നറിയണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും വെള്ളം ദ്രവരൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വളം ഉണ്ടാക്കാനായിട്ട് ഒരു മഗ് നമ്മുടെ ഈ ചീമക്കൊന്ന അരിഞ്ഞതെടുത്തു അതുപോലെ തന്നെ ഒരു മഗ് കഞ്ഞിവെള്ളം പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മഗ് നമ്മുടെ പച്ചവെള്ളം കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം അല്ല എങ്കിൽ നമുക്കിത് വെച്ചിരുന്ന് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഡയറക്റ്റായിട്ട് നമ്മൾക്ക് വളവില്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം ഇത് സീറോ കോസ്റ്റ് ആയിട്ടുള്ള വളമാണ് നമ്മൾ ഒരു 5 പൈസ പോലും മുടക്കേണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഇതുപോലെ വരികയുണ്ടായി ഇയാൾ കുറേ വളങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ കയ്യിലുള്ള പല സാധനങ്ങൾ കൊണ്ട് നമ്മൾ പല വളങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണങ്ങളാണെങ്കിലും എന്തൊക്കെ കഴിക്കുന്നത് അല്ലേ അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ കയ്യിലുള്ള അല്ല എല്ലാം വില കൊടുത്ത് വാങ്ങിക്കാനായിട്ട് എല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വളങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു ബുദ്ധിമുട്ട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നമുക്കിനി ഒന്ന് ഒഴിച്ചു നോക്കാം
അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വാട്ടറിംഗ് ചെയ്യാൻ ഈ ഒരു സംഭവം നമുക്ക് മാറ്റിയേക്കാം. എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നത് ഈ ഒരു ഗാർഡനിൽ, ഈ ഒരു ടവർ ഗാർഡനിൽ കംപ്ലീറ്റ് ഒഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ ഈ ഒരു ചെറിയ സ്ഥലത്ത് നമുക്ക് ഇത്രയും ചീര റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ഒരു മൂന്നാലെണ്ണം വലുതായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. പിന്നെ ബാക്കിയുള്ളത് വലുന്ന വരുന്നതനുസരിച്ചെടുക്കും. അതുപോലെ തന്നെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ശിഖരത്ത് ശിഖരം വേറെ കിളുത്ത് വരും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ അതിനകത്തുനിന്ന് വീണ്ടും ശിഖരം വളർന്നു വരും. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും എടുക്കാം. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് നിറയെ ചീര ഈ ഒരു ചെറിയ ടവർ ഗാർഡനിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് റെഡിയാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് പല പച്ചക്കറികളും വളർത്താൻ കേട്ടോ. ഇതിനകത്ത് തക്കാളി, വഴുതനയൊക്കെ വളർത്തിയതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഗതി ഈ ടവർ ഗാർഡനും അടിപൊളിയാണ്. കാരണം ചെറിയ സ്പേസിൽ നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 10-35 ചെടിച്ചട്ടി തന്നെ നിരത്തി വെക്കുമ്പം സ്ഥലമെല്ലാം അത്യാവശ്യം പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വളം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഗോമൂത്രത്തിന് പകരം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.